ഹായ് ഫ്രണ്ട്സ്, സയാസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്സയുടെ റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കോഴിമുട്ടയും ബ്രെഡും ടൊമാറ്റോ സോസും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒറിഗാനോ തന്നെയാണ്. അപ്പോൾ പിസ്സ സോസ് കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒറിഗാനോ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അത് ഒരിക്കൽ വാങ്ങിയാൽ തന്നെ നമുക്ക് കുറേ ദിവസത്തേക്ക് അത് തന്നെ മതിയാവും. പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് സോസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അതിലേക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കോഴിമുട്ടയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു 3 കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയും നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കോഴിമുട്ട മിക്സ് ചെയ്ത് നമ്മുടെ റെഡിയാണ്. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാനുള്ള ബ്രെഡ് എടുക്കാം. അതിനായിട്ട് ഞാൻ 4 ബ്രെഡ് കട്ട് ചെയ്യാതെയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ ബട്ടർ വേണം നിർബന്ധമല്ല കേട്ടോ. അതിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫാക്കണം. ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ പിസ്സ റെഡിയാക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ ബ്രെഡും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാൻ്റെ എല്ലാ വശവും എത്തുന്ന രൂപത്തിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് കണ്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പാനിൻ്റെ ഉൾഭാഗം കവർ ചെയ്യുന്ന രൂപത്തിൽ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഒക്കെ നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് മൊത്തം റൗണ്ട് ഷേപ്പിൽ കിട്ടണം. അങ്ങനെ ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. 1 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മറിച്ചിടാൻ പറ്റുന്ന രൂപത്തിലാവും. ഇനി നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓഫാക്കണം. ഓഫാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ടൊമാറ്റോ സോസിലേക്ക് നമ്മൾ ഒറിഗാനോയൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ സ്റ്റൗ ഓണാക്കി ഒരിക്കലും നമ്മളിത് ചെയ്യരുത്. ബ്രെഡും കോഴിമുട്ടും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തായി ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നു. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കാനുള്ളത് ചീസാണ്, മൊസറല്ല ചീസാണ്. അപ്പോൾ അത് നമുക്ക് ചിക്കൻ്റെ മേലെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാപ്സിക്കം, അതുപോലെ തക്കാളി, സവാള എന്നാൽ ചെറിയൊരു സവാളയുടെ നീളത്തിൽ കട്ട് ചെയ്തത്, അതുപോലെ കുറച്ച് ക്യാബേജ് എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വീണ്ടും ഇതിന് മുകളിലൂടെ നമുക്ക് മസാല ചീസ് ഒന്നും കൂടെ വിതറി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ മസാല ചീസ് മേക്കളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പിസ്സ റെഡിയാക്കാൻ ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പിസ്സയാണിത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പിസ്സയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മളിപ്പോഴും തീ ഓണാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട്
മൂടി വെച്ചിട്ട് നമുക്കതൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് തന്നെ ഏറ്റവും ചെറിയ തീയിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെ 2 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ പിസ്സ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, എല്ലാം കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.